talking to you guys. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയ്ക്ക് എല്ലാം കൊണ്ടും വളരെയധികം സ്പെഷ്യലായ വർഷമാണ്. കാത്തുകാത്തിരുന്ന വിവാഹവും കുഞ്ഞുങ്ങളുടെ ജനനവുമെല്ലാം 2022 സംഭവിച്ചത്. 6 വർഷത്തെ പ്രണയത്തിന് ശേഷം നയൻതാരയും വിഘ്നേശ്വനും വിവാഹിതരായത് 2022 ജൂണിലാണ്. ഒരുപക്ഷെ 2022 നടന്ന ഏറ്റവും കെങ്കേമമായ താരവിവാഹവും നയൻതാരയുടേതായിരിക്കും. വിവാഹം കഴിഞ്ഞ് 3 മാസം പിന്നിട്ടപ്പോഴേക്കും സറോഗസിയിലൂടെ തനിക്കും വിക്കിക്കും ഇരട്ടക്കുഞ്ഞുങ്ങൾ പിറന്നുവെന്ന് താരം അറിയിച്ചത്. ഉയർ, ഉലകം എന്നീ പേരുകളിലാണ് ഇരുവരും മക്കൾ കിട്ടിരിക്കുന്നത്. ഇപ്പോഴതാ 2022 അവസാനിച്ച് പുതുവർഷത്തിലേക്ക് കടന്നതിനാൽ 2022 തങ്ങൾക്ക് സമ്മാനിച്ച സന്തോഷങ്ങൾക്ക് നന്ദി അറിയിച്ചെത്തിയിരിക്കുകയാണ് ദമ്പതികൾ. വിഘ്നേശിവൻ മനോഹരമായ കുറിപ്പോടെയാണ് കഴിഞ്ഞുപോയ 2022 കുറിച്ച് ഓർമ്മിക്കുന്നത്. ഒപ്പം മക്കൾക്കും നയൻതാരയ്ക്കും ഒപ്പമുള്ള മനോഹരമായ ചിത്രവും വിഘ്നേശിവൻ പങ്കുവച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വർഷമാണ് 2022. പ്രായമാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും തോന്ന മിക്ക ഓർമ്മകളും ഈ വർഷം മുതലുള്ളതായിരിക്കണം. എൻ്റെ ജീവിതത്തിലെ പ്രണയത്തെ വിവാഹം കഴിച്ചു എൻ്റെ തങ്കം നയൻതാര അനുഗ്രഹീതമായ രീതിയിൽ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹത്തായ അവസരത്തിൽ ഇതിഹാസങ്ങളും സൂപ്പർ താരങ്ങളും നിറഞ്ഞ ഒത്തിരി നിമിഷങ്ങൾ ആസ്വദിക്കാൻ എൻ്റെ കുടുംബത്തിനും ഒരു സ്വപ്നതുല്യമായ വർഷം. 2 ആൺകുട്ടികളാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ കാണുമ്പോഴെല്ലാം, ഞാൻ അവരുടെ അടുത്തേക്ക് പോകുമ്പോഴെല്ലാം എന്നെ കണ്ണീരിലാഴ്ത്തുന്നു അവർ. എൻ്റെ കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീർ എൻ്റെ ചുണ്ടുകൾക്ക് മുമ്പേ അവരെ സ്പർശിക്കുന്നു. ഒരുപാട് അനുഗ്രഹീതനായി എന്ന് എനിക്കെപ്പോഴും തോന്നുന്നു. നന്ദി ദൈവമേ. ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു കഥ നിർമ്മിക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്തു. കാത്തുവാക്കുല രണ്ടു കാതൽ എപ്പോഴും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമ. സിനിമയുടെ വാണിജ്യ വിജയത്തിൽ സന്തോഷമുണ്ട്. തൻ്റെ 2022 എങ്ങനെയായിരുന്നുവെന്ന് വിവരിച്ച് വിഘ്നേശിവൻ കുറിച്ചു. വരാനിരിക്കുന്ന തൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചും വിഘ്നേശിവൻ താങ്ക് യു നോട്ടിൽ കുറിച്ചിട്ടുണ്ട്. ഒപ്പം മകൾക്കും ഭാര്യ നയൻതാരയ്ക്കും ഒപ്പമുള്ള ചിത്രങ്ങളും വിഘ്നേശിവൻ പങ്കുവച്ചു. നിരവധി പേരാണ് വിഘ്നേശിവൻ്റെ പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ കമൻറ്റുമായി എത്തിയത്. തുടർന്നും നയൻതാരയ്ക്കും മക്കൾക്കും ഒപ്പമുള്ള ജീവിതം സുന്ദരമാകട്ടെ എന്നാണ് ആരാധകരിലേറെ പേരും കമൻറ്റിലൂടെ ആശംസിച്ചത്. നയൻതാരയും വിഘ്നേശിവനും 9 വിവാഹിതരായത്. മഹാബലിപുരത്തായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. അശ്വിൻ ശരവണനാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. അശ്വിൻ ശരവണൻ തന്നെയാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയതും. നയൻതാര നായികയായ ചിത്രം മായയിലൂടെയാണ് അശ്വിൻ ശരവണൻ സംവിധായകനാകുന്നത്. തപ്സിയെ നായികയാക്കിയിട്ടുള്ള ചിത്രമായ ഗെയിം ഓവറും അശ്വിൻ ശരവണൻ്റേതായി എത്തിയിരുന്നു. നയൻതാരയ്ക്കും ഒപ്പം അനുപം ഖേർ, സത്യരാജ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി കണക്റ്റിൽ അഭിനയിച്ചിരുന്നു. എന്താണ് സ്നേഹമെന്ന് താൻ ചിന്തിക്കുന്നുവോ അതിൻ്റെ ആൾരൂപമാണ് വിഘ്നേശിവൻ. തങ്ങൾ പ്രണയത്തിലായതിനു ശേഷം തനിക്ക് സ്നേഹത്തിൻ്റെ നിർവചനം തന്നെ വിഘ്നേശിവനാണ് എന്നാണ് നയൻതാര അടുത്തിടെ പറഞ്ഞത്.